അപ്പോ അതുകൊണ്ട് തന്നെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, ഏത് രൂപത്തിലാണ് അവർ ഈ പറയുന്ന നടപടി എടുത്തു എന്ന് പറയുന്നത് എന്നതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം അറിയാം, കുറെ നാളുകൾക്ക് മുമ്പ് ബോർഡിൽ ഒരു അജിറ്റേഷൻ നടക്കുന്ന സമയത്ത് ആ അജിറ്റേഷനുമായി ബന്ധപ്പെട്ട് സംയുക്ത സമര സമിതി എന്ന നിലയ്ക്ക് വർക്കേഴ്സ് അസോസിയേഷൻ, വർക്കേഴ്സ് ഫെഡറേഷൻ, ഓഫീസേഴ്സ് അസോസിയേഷൻ, ഓഫീസേഴ്സ് ഫെഡറേഷൻ നാല് സംഘടനകൾ സംയുക്തമായി അവിടെ ബോർഡിൽ ഈ പറയുന്ന സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഇഷ്യൂവിൽ അജിറ്റേഷൻ നടക്കുന്ന സമയത്ത് ബോർഡ് ചെയർമാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വാഹനം ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്ന ഒരു സാധനം ഇട്ടിരുന്നു. നോർമലി ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വാഹനം ദുരുപയോഗം ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? ആ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. ആരെങ്കിലും ദുരുപയോഗം ചെയ്താൽ അതാണല്ലോ ചെയ്യേണ്ടത്. അതിന് പകരം അദ്ദേഹം അത് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടുക ചെയ്തത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോൾ അതെന്താണെന്ന് നമുക്ക് സത്യത്തിൽ മനസ്സിലായിരുന്നില്ല. എന്നാൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ചില വാർത്താ ചാനലുകളിലെ ലേഖകന്മാർക്ക് വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന ഒരു വാഹനത്തിൻ്റെ ലോഗ് ബുക്ക് കോപ്പി മുഴുവൻ എടുത്ത് അയച്ചു കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ അയച്ചു കിട്ടിയപ്പോൾ ഈ പത്ര ലേഖകർ എന്നെ വിളിച്ച് ചോദിച്ചു, താങ്കൾ ഒപ്പിട്ടിട്ടുള്ള ഒരു ലോഗ് ബുക്കിൻ്റെ കോപ്പി ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ലോഗ് ബുക്കിൻ്റെ കോപ്പി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പം എന്താ, അത് കാരണം ലോഗ് ബുക്കിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് കിട്ടുകയും ചെയ്യും. അപ്പം അതിനകത്ത് എനിക്ക് അതിനകത്ത് വേറെ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടൊന്നും കണ്ടില്ല, എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ടാവും എന്ന് മനസ്സിലാക്കി ചെയ്തു. ഇപ്പോൾ ഇന്നത്തെ വാർത്തയും കൂടി കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇത് വെച്ചുകൊണ്ട് ഒരു വാർത്ത ഉണ്ടാക്കാനുള്ള വലിയ ശ്രമം ആരൊക്കെയോ നടത്തിയിട്ടുണ്ട്. ആ വാർത്ത ഉണ്ടാക്കിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളത് CMD തന്നെയാണെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആയ ഒരു എന്താ പറയുക നോട്ടീസ് എന്ന രൂപത്തിലാണ് മീഡിയയിൽ ഈ സാധനം കാണുന്നത്. ഞാൻ നേരിട്ട് ആ സാധനം കണ്ടിട്ടില്ല, അതൊന്ന്. രണ്ട്, ഇനി വാഹനം ദുരുപയോഗം ചെയ്തു എന്ന് പറയേണ്ടത് ആരാ? ആ വാഹനത്തിൻ്റെ കസ്റ്റോഡിയനും അതുപോലെ തന്നെ അതിനകത്ത് ആ വാഹനത്തിൻ്റെ എന്താ പറയുക ഉപയോഗിക്കുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളും ആണല്ലോ അത് പറയേണ്ടത്. അതിനകത്ത് എന്ത് അതോറിറ്റിയാണ് ഇപ്പോൾ ഈ വൈദ്യുതി ബോർഡ് ഈ നിലയ്ക്കൊരു സാധനം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഇതിനകത്ത് പറയാനുള്ള മറ്റൊരു കാര്യം. മൂന്ന്, എനിക്ക് വിശദീകരണം ചോദിക്കാതെ, എന്നോട് വിശദീകരണം ചോദിക്കാതെ, എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താതെ, എനിക്ക് നോട്ടീസ് പോലും ഇഷ്യൂ ചെയ്യാതെ, എനിക്കെന്താണ് പറയാനുള്ളത് എന്ന് പോലും കേൾക്കാതെ ഒരു സാധനം തയ്യാറാക്കി മീഡിയയിൽ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? മീഡിയയിൽ അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതൊരു വാർത്ത ഉണ്ടാക്കലാണല്ലോ. ഇത് തികഞ്ഞ വ്യക്തിഹത്യയാണ്. ഇപ്പോൾ ഒരു പെശക് ഒരാൾ കണ്ടെത്തി എന്ന് വയ്ക്കുക, ആ പെശക് കണ്ടെത്തിയാൽ നാച്ചുറൽ ജസ്റ്റിസിൽ എന്താ സംഭവിക്കേണ്ടത്? ആദ്യം ഈ പറയുന്ന കുറ്റക്കാരനെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി, കുറ്റക്കാരനാവൂ എന്നുള്ളത് രണ്ടാമത് ആരോപണത്തിന് ശേഷമാണല്ലോ തീരുമാനിക്കപ്പെടുക. ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് ഇത് സംബന്ധിച്ച് എന്ത് വിശദീകരണം ഉണ്ട് എന്ന് ചോദിക്കല്ലേ വേണ്ടത്. എന്നോട് ഇതുവരെ, ഇന്നേ വരെ, ഈ നിമിഷം നിങ്ങൾ മുമ്പിൽ സംസാരിക്കുന്നത് വരെ, ഇതിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, ഈ നിമിഷം വരെ എനിക്ക് ഇത് സംബന്ധിച്ച് എന്നോട് ഒരാളും ഒരു വിശദീകരണവും ചോദിച്ചിട്ടില്ല. 19-ാം തീയതി ഇറക്കിയിരിക്കുന്ന ഉത്തരവിൽ അനുസരിച്ച് അതിനകത്ത് പറയുന്നത് 10 ദിവസത്തിനകം മറുപടി നൽകണം, 21 ദിവസത്തിനകം പത്തൊമ്പതാം തീയതി ഇറക്കിയിരിക്കുന്ന ഉത്തരവ് എന്ന് നിങ്ങൾ പറയുന്നതല്ലാണ്ട് 19-ാം തീയതി ഇറക്കിയിരിക്കുന്ന ഒരു ഉത്തരവ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. 10 ദിവസത്തിനുള്ളിലോ 5 ദിവസത്തിനുള്ളിലോ നാളെ തന്നെയോ മറുപടി കൊടുക്കുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഉത്തരവ് കിട്ടിയാലല്ലേ എനിക്കത് പറയാൻ പറ്റൂ. എനിക്ക് അങ്ങനെ ഒരു ഉത്തരവും സെർവ് ചെയ്തിട്ടില്ല. സമരം അവസാനിപ്പിച്ചിട്ടില്ലല്ലോ. അത് ഒന്ന്, ഈ പറയുന്ന എല്ലാ വ്യക്തിപരമായിട്ടുള്ള എല്ലാ ആരോപണവും ഈ സംഘടനയുമായിട്ട് കൂട്ടിക്കെട്ടണ്ട. എനിക്കെതിരെ വ്യക്തിപരമായി എന്തൊക്കെ കുറ്റാരോപണം ആരൊക്കെ ഉന്നയിച്ചാലും ആ കുറ്റാരോപണത്തിനൊക്കെ വ്യക്തിപരമായി തന്നെ മറുപടി പറയുകയും അതിനുള്ള നടപടി സ്വീകരിച്ച് പോകാനും ഉള്ള വ്യക്തിപരമായ ഉത്തരവാദിത്തം എനിക്കുണ്ട്. അത് 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 സംഘടനയെ കൂട്ടിക്കെട്ടണ്ട. പ്രതികാര നടപടിയാണോ ഇല്ലയോ എന്നുള്ളത് ഇതൊക്കെ കാണുന്ന ആളുകൾക്ക് അറിയാലോ. ഇതൊക്കെ ഞാൻ തന്നെ പറയേണ്ട കാര്യമല്ലല്ലോ. ഈ കാര്യത്തില് അതായത് ഈ ആരോപണം നിലനിൽക്കുകയാണല്ലോ, സ്വാഭാവികമായിട്ടും അങ്ങ് ഈ ആരോപണം അതല്ല ഇതിനകത്ത് ഒന്ന് ആരോപണത്തിന് പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിശദാംശങ്ങൾ കണ്ടാലേ ആരോപണം അറിയൂ. ഇതിനകത്ത് മീഡിയയിൽ ഇപ്പം ഞാൻ കുറേ ടി വി ചാനൽ കേട്ടു, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത്ര 48,000 ചില്ലാന കിലോമീറ്റർ സ്വകാര്യമായി ഓടി, അങ്ങനെ ഓടിയതിന് എന്തോ ഒരു തുക പിഴ ഈടാക്കുന്നു, അങ്ങനെ ഈടാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു, എന്താ ഫിനാൻസ് ഡയറക്ടർ അത് കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. ഈ 48,000 ചില്ലാന കിലോമീറ്റർ സ്വകാര്യമായി ഓടി എന്നാണല്ലോ പറയുന്നത്. സ്വകാര്യമായി ഓടി എന്ന് എങ്ങനെയാണ് കണ്ടെത്തിയത്?
ഏതായാലും ഇതിനകത്തൊരു സന്തോഷകരമായ കാര്യമുണ്ട്. വാഹനത്തിനകത്ത് ലോഗ് ബുക്കിൽ കൃത്യമായി പോയ സ്ഥലവും ദൂരവും എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ടല്ലോ. അല്ലാതെ ഈ പറഞ്ഞ പോകാത്ത സ്ഥലം രേഖപ്പെടുത്തി പണം അടിച്ചെടുത്തു എന്നല്ലല്ലോ ആരോപണം. അതായത് ഒരു വാഹനം ഒരു സ്ഥലത്തും പോകാതെ വാഹനം മൂലക്കിട്ട് ആ വാഹനം ഇന്ന സ്ഥലത്തൊക്കെ പോയി എന്ന് പറഞ്ഞ് രേഖ ഉണ്ടാക്കി പണം അടിച്ചു മാറ്റി എന്നല്ലല്ലോ ആരോപണം. ചില സ്ഥലത്തൊക്കെ പോയി പോയതിൻ്റെ ഭാഗമായി വാഹനം ഓടി എന്നുള്ളതാണല്ലോ ആരോപണം. ഞാൻ വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിലായിരിക്കുന്ന സമയത്ത് വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിനകത്ത് ഒരു സംശയവുമില്ല. KSEB നിന്ന് 3 വാഹനങ്ങൾ വൈദ്യുതി ബോർഡിൽ നിന്ന് ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ഓഫീസിന്റെ ഉപയോഗത്തിന് വേണ്ടി തന്നിരുന്നു. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി MG സുരേഷ് കുമാറിന്റെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അദ്ദേഹം ഇപ്പോൾ ഈ പ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് സുരേഷ് കുമാറിന് പിഴ ചുമത്തി ഉത്തരവിട്ടിരുന്നു KSEB ചെയർമാൻ. അതായത് 672,000 രൂപ പിഴ ചുമത്തി അനധികൃതമായി KSEB വാഹനം ഉപയോഗിച്ചു എന്ന് പറഞ്ഞാണ് പിഴ ചുമത്തിയത്, ഈ ഒരു ഉത്തരവിറക്കിയത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടെങ്കിൽ ആദ്യം എന്നോട് പറയണം, അല്ലെങ്കിൽ എന്നോട് വിശദീകരണം ചോദിക്കണം, അതിനുശേഷം മാത്രമായിരിക്കണം ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത്. ഇത് പ്രതികാര നടപടിയാണോ എന്നുള്ളത് കാണുന്നവർക്കറിയാം, ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ വാഹനം ദുരുപയോഗം ചെയ്തു എന്ന് പറയുമ്പോൾ താൻ എവിടെയൊക്കെ വാഹനത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.